നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2020 മാർച്ച് 20 ഭാരതത്തിലെ ഓരോ പെൺമക്കളുടെയും അവരുടെ അമ്മമാരുടെയും ദിവസമെന്ന് വിശേഷിപ്പിക്കാം. നീതി നടപ്പിലായ ദിനം, മകളെ നഷ്ടമായ ഒരമ്മയുടെ പോരാട്ട വീര്യത്തിൻ്റെ പേരിലും എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ദിനം. എത്ര വൈകിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ അനിവാര്യമായ ശിക്ഷാവിധി നടപ്പാകുമെന്നതിൻ്റെ നേർസാക്ഷ്യം. അതെ, നിർഭയയുടെ ഘാതകർക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 5:30 പ്രതികളായ മുകേഷ് സിംഗ്, അക്ഷയ് ഠാക്കൂർ, പവൻ ഗുപ്ത, വിനയ് ശർമ്മ എന്നിവരുടെ വധശിക്ഷ നീതിന്യായ പീഠം നടപ്പിലാക്കി. തൊട്ടുപിന്നാലെ ഇക്കാര്യം ജയിൽ അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പിന്നാലെ കോവിഡ് ഭീതി പോലും അവഗണിച്ച് തീഹാർ ജയിലിന് മുന്നിൽ ഒത്തുകൂടിയ 100 കണക്കിന് ആളുകൾ ആഹ്ലാദാരവങ്ങൾ മുഴക്കുകയായിരുന്നു. നിർഭയ കേസിൽ നീതി നടപ്പാക്കപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്വിറ്ററിലൂടെ സന്തോഷം പങ്കുവച്ചു. അവസാന മണിക്കൂറുകളിൽ പോലും ശിക്ഷ നീട്ടിവെക്കാനും വൈകിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ കുറ്റവാളികളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. വധശിക്ഷ മാറ്റിവെക്കണമെന്ന പവൻ ഗുപ്തയുടെ ഹർജി ഇന്ന് പുലർച്ചെ 3:30 സുപ്രീം കോടതി തള്ളിയത്. കോടതി തീരുമാനം വന്നതിന് പിന്നാലെ 4:30 ജയിൽ അധികൃതർ ശിക്ഷ നടപ്പാക്കാനുള്ള അന്തിമ തീരുമാനം അറിയിച്ചത്. ഇതോടെയാണ് 3 വട്ടം മാറ്റിവെക്കേണ്ടി വന്ന മരണ വാറണ്ട് അനുസരിച്ച് കൃത്യസമയത്ത് ശിക്ഷ നടപ്പാക്കാനായത്. അതേസമയം 6 പേർ പ്രതികളായ കേസിൽ രാംസിംഗ് എന്ന 34-കാരനെ 2013 തിഹാർ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇയാളായിരുന്നു നിർഭയയെ ഏറ്റവും ക്രൂരമായി ആക്രമിച്ചതെന്ന് അന്ന് കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ നിർഭയയുടെ ഘാതകരിൽ ഒരാൾക്കൊഴികെ എല്ലാവർക്കും ശിക്ഷ ലഭിച്ചിരിക്കുന്നു. കുറ്റകൃത്യം ചെയ്യുമ്പോൾ പ്രായപൂർത്തിയായില്ലെന്ന നിയമത്തിൻ്റെ പഴുതിലൂടെ 17-കാരൻ മാത്രം രക്ഷപ്പെട്ടു. പെൺകുട്ടിയെ ബസ്സിലേക്ക് വിളിച്ചു കയറ്റിയത് ഈ കുട്ടിക്കുറ്റവാളിയായിരുന്നു. ഉത്തർപ്രദേശിൽ നിന്ന് 11 വയസ്സിൽ വീട് വിട്ട് ഡൽഹിയിലെത്തിയ ചരിത്രമാണ് ഇയാൾക്കുള്ളത്. ബസ്സിലെ ക്ലീനറായി ജോലി ചെയ്തു. വിചാരണ വേളയിൽ സ്കൂൾ രേഖകൾ പരിശോധിച്ച ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രായപൂർത്തിയായിട്ടില്ലെന്ന ആനുകൂല്യം നൽകുകയായിരുന്നു. തുടർന്ന് ബോർഡിൻ്റെ തിരുത്തൽ കേന്ദ്രത്തിൽ 3 വർഷം കഴിയണമെന്നായിരുന്നു ശിക്ഷ. 2015 ഡിസംബറിൽ ഇയാളെ വിട്ടയച്ചു. തുടർന്ന് ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഇയാളുടെ ജീവിതം. ദക്ഷിണേന്ത്യയിൽ എവിടെയോ ഒരു പാചകക്കാരനായി ഇയാൾ കഴിയുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. പുതിയ പേരും വിലാസവുമാണ് ഇയാൾക്ക് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. തൊഴിലുടമയ്ക്കും ഇയാളുടെ മുൻകാല വിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ NGO നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു പ്രത്യേക കാലയളവ് കഴിഞ്ഞാൽ നിലവിലെ ജോലിസ്ഥലത്ത് നിന്ന് ഇയാൾ മറ്റൊരിടത്തേക്ക് നിയമനം നൽകും. കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതെന്നാണ് ഇവരുടെ വാദം. 2012 ഡിസംബർ 16 രാജ്യത്തെ നടുക്കിയ ക്രൂരത. സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ സംഘം പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിക്കുകയായിരുന്നു. ക്രൂര ബലാത്സംഗത്തിനും പീഡനത്തിനും ശേഷം അവളെയും സുഹൃത്തിനെയും റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ആ യുവതിയുടെ ജനനേന്ദ്രിയം പൂർണ്ണമായി തകർന്നിരുന്നു. നടു റോഡിൽ ചോരയിൽ കുളിച്ചു കിടന്ന അവളെ കണ്ട ആദ്യ ദൃശ്യാക്ഷിയുടെ വിവരണം ഭീകരമായിരുന്നു. പ്രസവിച്ച് വീണ കിടാവിൻ്റെ അവസ്ഥയിലായിരുന്നത്രേ അവൾ. 13 ദിവസം ആശുപത്രിയിൽ ജീവന് വേണ്ടി പൊരുതിയ പെൺകുട്ടി 29 ഡിസംബർ ലോകത്തോട് വിട പറഞ്ഞു. സംഭവത്തിൽ രാജ്യമെമ്പാടും ശക്തമായ പ്രതിഷേധമുയർന്നു. പിടിയിലായ പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു ജനങ്ങളുടെ പൊതുവികാരം. പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് വധശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്തു. ഒടുവിൽ നീതിയും നടപ്പായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.